സിപി സംസ്ഥാന സമ്മേളനം സെമിനാർ കർഷക പ്രക്ഷോഭം നൽകുന്ന പാഠങ്ങൾ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേക ഓൺലൈൻ മോദി ന്യൂസിലേക്ക് സ്വാഗതം. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഗാന്ധി പാർക്കിലെ കണിയാപുരം രാമചന്ദ്രൻ നഗറിൽ ഇന്ന് കർഷക പ്രക്ഷോഭം നൽകുന്ന പാഠങ്ങൾ വിഷയത്തിൽ സെമിനാർ. വൈകിട്ട് 4 മണിക്ക് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്യും. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ അംഗം ആനവൂർ നാഗപ്പൻ പ്രഭാഷണം നടത്തും. അക്രമകാരികളായ തെരുവ് നായ്ക്കളെയും പേപ്പട്ടിയെയും കൊല്ലാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ABC പദ്ധതി നടപ്പാക്കാൻ കുടുംബശ്രീ യൂണിറ്റുകളെ അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ ഇനി ആവശ്യം ഉന്നയിച്ചു കേരളം അപേക്ഷ ഫയൽ ചെയ്തു. വിവാഹിതയായ സ്ത്രീക്ക് ഗർഭചിത്രം നടത്തുന്നതിന് ഭർത്താവിന് അനുമതി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. ഗർഭത്തിന്റെയും പ്രസവത്തിന്റെയും വിഷമത അനുഭവിക്കുന്ന സ്ത്രീയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഗർഭചിത്രത്തിന് അനുമതി ആവശ്യപ്പെട്ട് കോട്ടയം സ്വദേശിയായ 21-കാരി നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് വിജി അരുണിന്റെ ഉത്തരവ്. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് 4 പേർ അറസ്റ്റിലായി. കോട്ടയം കോട്ടമുറിയിൽ ബേക്കറിയുടെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച സംഭവത്തിൽ 2 പേർ പിടിയിലായി. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ മറ്റം സ്വദേശി നസറുള്ള, 101 കവല സ്വദേശി ഷമീർ സലീം എന്നിവരാണ് അറസ്റ്റിലായത്. ബൈക്കിലെത്തിയാണ് ഇരുവരും ബേക്കറിക്ക് നേരെ ആക്രമണം നടത്തിയത്. അഭിമുഖത്തിനിടെ അവതാരകയെ അപമാനിച്ചെന്ന കേസിൽ ശ്രീനാഥ് ഭാസയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഇന്നലെ നൽകിയ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ഇക്കാര്യം തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നും പരിശോധിക്കും. ഇന്നലെ അറസ്റ്റിലായ നടനെ 2 പേരുടെ ആൾജാമ്യത്തിൽ മരട് പോലീസ് വിട്ടയച്ചിരുന്നു. ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ കബളിപ്പിച്ച സംഭവത്തിൽ അമ്മയും മകനും ഉൾപ്പെടെ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ചെട്ടിക്കുളങ്ങര 7 തേക്ക് അയ്യഭവനം KJ സിനി, മകൻ അനന്തകൃഷ്ണൻ, കരുനാഗപ്പള്ളി, കൊല്ലക വടക്കുംതല 3 സെന്റ് കോളനി രുദ്രാക്ഷൻ എന്നിവരെയാണ് അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തത്. 8 സംസ്ഥാനങ്ങളിലായി പോപ്പുലർ ഫ്രണ്ടിനെതിരെ വീണ്ടും റെയ്ഡ്. ഉത്തർപ്രദേശ്, കർണാടക, അസം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് 2ാം ഘട്ട റെയ്ഡ്. സംസ്ഥാന പോലീസാണ് റെയ്ഡ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ നടന്ന റെയ്ഡിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ NIA സംസ്ഥാന പോലീസിന് കൈമാറിയിരുന്നു. NIA നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. നക്സൽ ഭീഷണിയെ തുടർന്ന് കേരളം തമിഴ്നാട് അതിർത്തിയായ ചെങ്കോട്ട പുളിയറയിൽ തമിഴ്നാട് പോലീസിന്റെ നക്സൽ ഡിവിഷൻ കമാൻഡോ വാഹന പരിശോധന ശക്തമാക്കി. കേരളത്തിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. നക്സൽ ഭീഷണിയെ തുടർന്ന് വനമേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ തമിഴ്നാട് വനംവകുപ്പ് കമാൻഡോയും നിരീക്ഷണം ശക്തമാക്കി. നാസയുടെ ഡാർട്ട് പരീക്ഷണം വിജയം. 96 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചിന്നഗ്രഹത്തിൽ നാസയുടെ പേടകം ഇടിച്ചു കയറി. ഭൂമിക്ക് ഭീഷണിയാകുന്ന ആകാശ വസ്തുക്കളെ ആകാശത്ത് വെച്ച് തന്നെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പറന്നെടുക്കുകയാണ് നാസ. 96 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഡൈമോർഫർ എന്ന മൂൺലൈറ്റ് ചിന്നഗ്രഹത്തിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു നാസയുടെ ഡാർട്ട് പേടകം. 22,500 കിലോമീറ്റർ വേഗതയിലാണ് നാസ പേടകത്തെ ചിന്നഗ്രഹത്തിൽ ഇടിച്ചിറക്കിയത്. UAE കോവിഡ് നിബന്ധനകളിൽ കൂടുതൽ ഇളവ് പ്രഖ്യാപിച്ചു. സ്കൂളുകളിൽ അടക്കം മിക്ക ഇടങ്ങളിലും മാസ്ക് ഒഴിവാക്കി. എന്നാൽ പള്ളികളിലും ആശുപത്രികളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും മാസ്ക് ധരിക്കണം. പള്ളികളിലെ സാമൂഹിക അകലം ഒഴിവാക്കി. സെപ്റ്റംബർ 28 മുതലാണ് പുതിയ ഇളവുകൾ നിലവിൽ വരിക. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കാര്യമായി കുറവുണ്ടായതോടെയാണ് ഇളവ് പ്രഖ്യാപിച്ചത്. ജനേക ഓൺലൈൻ മോജനോസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.